ആൽവീസ് കിച്ചൺ. അപ്പോൾ നമ്മൾ പരിപ്പിൻ്റെ കറി വെക്കാറുണ്ട് സാധാരണ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ. അപ്പം പരിപ്പിട്ട് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ മുരിങ്ങാക്കായി ഇടും, ചിലപ്പോൾ തക്കാളി ഇട്ടിട്ട് വെക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പരിപ്പിൻ്റെ കൂടെ ഏലകൾ ഇട്ടിട്ട് കറി വെക്കും. അപ്പോൾ എൻ്റെ അമ്മ വെച്ച് തരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് പരിപ്പിൻ്റെയും ചീരേൻ്റെയും കറി. അപ്പോൾ നല്ല ചീര ഇട്ടിട്ടുണ്ട്, നമുക്കത് പരിപ്പിട്ട് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. പരിപ്പും ചീരി ഇട്ടിട്ടുള്ളതാണ്. എൻ്റെ നാട്ടിലൊക്കെ പരിപ്പിട്ടിട്ടത് കറി വയ്ക്കും. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കാ കപ്പ് അല്ലെങ്കിൽ അരക്കപ്പിൻ്റെ അടുത്ത് പരിപ്പെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടതാണ്. അതിൻ്റെ കൂടെ ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഇത് പരിപ്പിലിടാനും പിന്നെ വറവിടാനുമാണ്. കടിയിട്ടിട്ടല്ല ഈ കറി വറവിടുന്നത്. ഇതിന് വേണ്ടത് കറിവേപ്പില, ഒരു പച്ചമുളക്, ഒരു ഉണക്കമുളക്, പിന്നെ നമ്മുടെ ചീര, ആവശ്യത്തിനുള്ള തേങ്ങ, ഉപ്പ്, പിന്നെ ജീരകം. ഇത് കറിക്കരക്കുന്ന ജീരകമാണ്. പിന്നെ വേണ്ടത് വറവിടാനുള്ള വെളിച്ചെണ്ണ, മുളക് പൊടി, മഞ്ഞപ്പൊടി. അപ്പം ഇത്രയും വെച്ചിട്ട് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ പരിപ്പ് കുക്കറിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഉള്ളി ഇട്ടാൽ പരിപ്പൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചെടുക്കാം. ഇതൊരു 3 വയസ്സിലൊക്കെ മതിയായിരിക്കും. വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിട്ടിട്ട് നമുക്കിനി 3 വിസിലിന് വേവിക്കാം. അപ്പോൾ പരിപ്പ് ഞാൻ 3 വിസിലിന് വേവിച്ചതാണ്. ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 വിസിലിന് വേവിക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിസിലടുപ്പിക്കാണ്ട് തന്നെ എടുക്കാം. കാരണം ചീരയ്ക്ക് ഭയങ്കര വേവില്ല അതുകൊണ്ട്. അപ്പോൾ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഈ കറിക്കുള്ള തേങ്ങ അരക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ജാറെടുത്തിട്ട് ഇത് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ജീരകമാണ്. ജീരകം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മഞ്ഞപ്പൊടി ഇടാം, അത് കറിക്ക് കുറച്ചുകൂടി കളർ കൂട്ടും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 1 വിസിലിന് ഓഫ് ചെയ്തതാണ്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം അരച്ചുവെച്ച്. കുറച്ചൊരു വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇട്ടാം. 1 പച്ചമുളക് കട്ട് ചെയ്തതാണ്, ഇതിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. എന്തെങ്കിലും പൊടികളുടെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് തോന്നുന്നതിൽ ഇപ്പം ഇത്തിരി മഞ്ഞപ്പൊടിയുടെയും 1 തുള്ളി മുളക് പൊടിയുടെയും കുറവുണ്ട്. അപ്പം അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഇനി വറവിടാനുള്ള പ്രോസസ്സ് നോക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി, ചുവന്ന മുളക്, അതിൻ്റെ കറിവേപ്പില. ഇത് മൂത്തിട്ടുണ്ട്, ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെയും ചീരയുടെയും കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം.